നമസ്കാരം ചെൽസി ഫാൻസ് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എസ് കെയുടെ ഐ ഹാവ് നോ ഐഡിയ എന്നോട് ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നു ഓൺ എ സീരിയസ് നോട്ട് പുള്ളി ഒരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി നേരത്തേക്കൊന്ന് ലീവ് എടുത്തേക്കാണ് ഹീൽ ബി എഡിറ്റിംഗ് ദിസ് വീഡിയോ അപ്പോൾ മൊത്തത്തിൽ നിങ്ങളെ വിട്ട് പോയിട്ടില്ല എവറിബഡി വെൽക്കം ടു ദ പോസ്റ്റ് മാച്ച് ഡിസ്കഷൻ ഓഫ് ചെൽസി വേഴ്സസ് സൗത്ത് ആംപ്ടൺ ത്രീ വൺ ഒരു കമാൻഡിംഗ് വിക്ടറി നമ്മൾ പണിയെടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് നമ്മൾ മുക്കി മുക്കിപ്പണിയെടുത്തു ആൻഡ് ഗോൾസ് ഫ്രം ട്രവർ ചലോബ ദ വണ്ടർ കിഡ് ടീമോ ഓവ് ആൻഡ് ബെൻ ചിൽവെൽ അവർക്ക് കിട്ടിയിരുന്നത് ആസ് യൂഷ്വൽ ചെൽസിക്കെതിരെ ഒരു ഓപ്പൺ പ്ലേ ഗോൾ നമ്മൾ ഇതുവരെ കൺസീഡ് ചെയ്തിട്ടില്ല ഈവൺ സിറ്റി അടിച്ച ഗോളും ഒരു എന്താ പറയുക റിസൾട്ടിങ് ഫ്രം എ കോർണർ ആണെന്ന് ഇന്നലെ കമൻട്രി എടുത്തു പറഞ്ഞിരുന്നു അപ്പോൾ ചെൽസി ആർ യെറ്റ് ടു കൺസീഡ് ഓപ്പൺ പ്ലേ ഗോൾ ഇൻ ദ പ്രീമിയർ ലീഗ് ദി സീസൺ ആൻഡ് യാ ഗെറ്റിങ് ടു ദ ലൈനപ്പ് ടൂക്കൽ ആസ് യൂഷ്വൽ ഒരു എന്താ പറയുക ഒരു ഹോൾസെയിൽ ചേഞ്ചസ് ആയിരുന്നു യു എൻ ടെസ്റ്റ് ആയിട്ടുള്ള കളിയിലെ ഓൾമോ കളി തീർന്നപ്പോഴുള്ള ടീമായിരുന്നു ഏകദേശം ഈ കളി സ്റ്റാർട്ട് ചെയ്തത് തന്നെ മെൻഡീൻ ഗോൾ റൂഡിഗർ സിൽവ ആൻഡ് ആസ്പി സെൻറ്റർ ബാക്ക് അങ്ങനെയായിരുന്നു മൂന്ന് പേര് പിന്നെ രണ്ട് പേര് അപ്പുറം അപ്പുറം കളിച്ചത് ചെൽവെല ഗോട്ട് ഹിസ് ഫസ്റ്റ് പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ആൻഡ് വളരെ സർപ്രൈസിംഗ് ആയിട്ട് ട്രവചലോബ ഈ സൈഡിൽ കളിച്ചു ആൻഡ് മിഡ്ഫീൽഡായിരുന്നു ഇന്നത്തെ ഇന്നലത്തെ കളിയിലെ ഗെയിം ചേഞ്ചർ എന്ന് പറയാനായിട്ട് കോവച്ചിച്ച് ആൻഡ് ലോഫ്റ്റ് സ്റ്റിക്ക് രണ്ടുപേരും ബോളെടുത്ത് ഡ്രൈവ് ചെയ്യുന്ന കാണാൻ വളരെ 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 ഭംഗിയുള്ള ഒരു കാര്യമായിരുന്നു ആൻഡ് നമ്മൾക്ക് എക്സൈറ്റഡ് ആവാനായിട്ട് വളരെയധികം റീസൺസ് തന്നുകൊണ്ടായിരുന്നു ലോഫ്റ്റ് സ്റ്റിക്ക് കളിക്കുന്നത് തന്നെ മുന്നിൽ സ്പിയർ ഹെഡ്സ് ആയിട്ട് കളിച്ചത് വേറെ അല്ല ലുക്കാക്കു ആൻഡ് വെർണർ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫ്ലറിഷ് ചെയ്ത് തുടങ്ങുന്നു എന്ന് വിശ്വസിക്കാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഏതായാലും കളി പുരോഗമിച്ചപ്പോൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്തു വി ഷുഡ് ഹാവ് വൺ ദ ഗെയിം ഇൻ ദ ഫസ്റ്റ് ഹാഫ് എന്ന് വേണേൽ പറയാം ഐ ഹാവ് നോ ഐഡിയ വാർ എന്തുകൊണ്ടാണ് ചെൽസിക്ക് ഇത്ര എതിരായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം പ്രൊസീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിതമിൻ്റെ അഗൈൻസ്റ്റ് ആയിരുന്നു ഇന്നലത്തെ ആ ഒരു വാർക്കോൾ ആൻഡ് എസ്പെഷ്യലി ടീമോ വർണറിൻ്റെ സെക്കൻഡ് ഗോള് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ആ ഒരു മൂമെന്റിന് ശേഷം രണ്ട് ക്രോസസ് ഉണ്ടായിരുന്നു ബിഫോർ ടീം ഓവർണർ ഹാഡ് ഇറ്റ് ആൻഡ് ദ ഗോൾ ഹാപ്പൻഡ് അതിനെങ്ങനെ ഓവർറൂൾ ചെയ്യും എന്നുള്ളത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ റൂൾസ് മേ ബി നമ്മൾക്ക് ആരിക്കും അത് മനസ്സിലാവണമെന്നില്ല ബട്ട് യാ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ കമൻറ്റേറ്റേഴ്സ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു ചെൽസി നാൽപ്പത്തഞ്ച് കളികളായിട്ട് ഹാഫ് ടൈമിൽ ലീഡ് ചെയ്യുമ്പോൾ ഇതുവരെ ഒരു പ്രീമിയർ ലീഗ് കളി നാൽപ്പത്തഞ്ച് ഗെയിമുകളിൽ തോറ്റിട്ടില്ല എന്നുള്ളത് അത് വളരെ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഫാക്റ്റായിരുന്നു ആൻഡ് വി സോ കാരണം ട്രൂലി ഡിസേർവിങ് ആയിട്ടൊരു വിക്ടറി ആയിട്ട് തന്നെ എനിക്ക് തോന്നി ആൻഡ് ഇഫ് ഇറ്റ് വാസ് എ ഡ്രോ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാണും ഈ ഒരു കളി ആ ഒരു റിസൾട്ട് എടുക്കാൻ എസ്പെഷ്യലി ഗോയിങ് ഇൻ ടു ദി ഇ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അലർജിയാണ് രണ്ടാഴ്ച ചെൽസി ഇല്ലാതെ ആൻഡ് എസ്പെഷ്യലി ഒരു നെഗറ്റീവ് റിസൾട്ടാണെങ്കിൽ അടുത്ത രണ്ടാഴ്ചത്തേക്ക് നമ്മളാരും പണി പോലും എടുക്കില്ല മര്യാദക്ക് ഇങ്ങനത്തെ ഒരു കമാൻഡിങ് വിക്ടറി ഇന്നലെ നടന്നതിൽ വളരെയധികം സന്തോഷിക്കാനുണ്ട് ആൻഡ് ഷൗട്ട് ഔട്ട് റൂബൻ ലോഫ്റ്റസ്റ്റിക്ക് ആൻഡ് റോസ് ബാർക്ലി രണ്ടു പേരും നമ്മൾ പോലും വിചാരിച്ചില്ല ഈ സീസൺ തുടങ്ങുമ്പോൾ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും ഇവർ കളിക്കാൻ പറ്റുമോ ഈവൻ ക്യാരബാവോ കപ്പ്സ് മത്സരങ്ങളിൽ പോലും ഇവരെ കളിപ്പിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ എസ്പെഷ്യലി സാവുൾ നികേസിനെ പോലത്തെ ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ട്രാൻസ്ഫറിനായപ്പോൾ പക്ഷേ സാവുൾ നികേസിൻ്റെ അവസ്ഥ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇച്ചിരി ഒരു ഒരു നെഗറ്റീവ് അത് ബിക്കോസ് ഹീ ഈസ് കറന്റ് ബിഹൈൻഡ് റോസ് ബാർക്ലി ഇൻ ദ പെക്കിംഗ് ഓർഡർ അപ്പോൾ നെഗറ്റീവ്സ് അവിടെ മാറിയിരിക്കട്ടെ റിയലി ഹാപ്പി ഫോർ ടീമോ വേർണർ ആൻഡ് ബെഞ്ചിൽവെൽ രണ്ടുപേരും മെൻ്റലി ഡൗൺ ആയിരുന്നു ബട്ട് അവർക്ക് രണ്ടുപേർക്കും ഈ കളിയിൽ മാച്ച് ചേഞ്ചേഴ്സ് ആവാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം ആൻഡ് ടീമോ വേർണറിൻ്റെ വർക്ക് റേറ്റ് ടീം ഓ വർണറിൻ്റെ കമ്മിറ്റ്മെൻറ്റിനെ പറ്റി ഇനി ആരെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കളിക്ക് മാത്രം കാണിച്ചു കൊടുത്താൽ ബിക്കോസ് ഈവൺ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിലും ടീമോ പറഞ്ഞു ദ ഫസ്റ്റ് ഗോൾ കുഡ് സമ്മപ്പ് മൈ ചെൽസി കരിയർ സോഫാർ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് എപ്പോഴെങ്കിലും അത് ഡിസ് ചെയ്യും ആൻഡ് അപ്പാരൻ്റ്ലി ഹി ഹാസ് ഹാഡ് സിക്സ്റ്റീൻ ഗോൾസ് പതിനാറ് ഗോളുകളാണ് ടീം ഓർണറിന് ഡിസ് ആയിട്ടുള്ളത് ചെൽസി കരിയറിൽ അതൊക്കെ വളരെ എന്താ പറയുക ഒരു സ്കെയറി ആയിട്ടുള്ള സ്റ്റാർട്ടാണ് ബിക്കോസ് ജസ്റ്റ് ഇമാജിൻ ഇഫ് ഇറ്റ് ഹാപ്പൺ ദി അതർ അറൗണ്ട് സിക്സ്റ്റീൻ ഗോൾസ് ടീം ഓർണർ സ്കോർ ചെയ്തെങ്കിൽ ഹി വിൽ നെവർ ഹാവ് ദ പ്രഷർ ദാറ്റ് ഹി ഹാസ് റൈറ്റ് നോ അപ്പോൾ എന്തായാലും ലെറ്റ് ദിസ് ബി ദ സ്റ്റാർട്ട് ഓഫ് സംതിങ് റിയലി മാജിക്കൽ ഫോർ ഹിസ് കരിയർ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രവോ ചലോബ ട്രവോ ചലോബ ഈസ് ഹാവിങ് ദ കരിയർ ദാറ്റ് ഹീസ് ഓൾവേസ് ഡ്രംപ്റ്റ് ഓഫ് വളരെ യങ് ആണ് ഇപ്പോഴും ആൻഡ് ഹി ഹാഡ് ഹിസ് ബ്രേക്ക് ത്രൂ സീസൺ നൗ ലെറ്റ്സ് ഹോപ്പ് ഹീ കണ്ടിന്യൂസ് ദാറ്റ് ആൻഡ് ടൂക്കലിനടുത്ത് സി എച്ചിൻ്റെയും ഹാവേർട്സിൻ്റെയും കാര്യം ചോദിച്ചപ്പോൾ ഇൻഫാക്ട് അവരുടെ കാര്യം തന്നെയല്ല ഈ ഒരു ടീമിൽ എന്തുകൊണ്ട് ഇയാൾ കളിക്കുന്നില്ല എന്തുകൊണ്ട് അയാൾ കളിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ടൂക്കൽ ഹാഡ് ദ പെർഫെക്റ്റ് റെസ്പോൺസ് ഹീ സൈഡ് ചെൽസിന്ന് പോലത്തെ ഒരു ചെൽസി പോലത്തെ ഒരു ക്ലബിൽ എല്ലാ മൂന്ന് ദിവസവും കളികളുണ്ടാവാറുണ്ട് ആൻഡ് എവറിബഡി നീഡ്സ് ടു ബി ഓൺ ദിയർ അബ്സല്യൂട്ട് ബെസ്റ്റ് ഇപ്പോൾ കറന്റ്ലി ഹാവേഴ്സും സിയെക്കും ആർ ഗോയിങ് ത്രൂ എ വെരി റഫ് ബാച്ച് ഫോം വൈസ് പെർഫോമൻസ് വൈസ് നമ്പേഴ്സ് വൈസ് നോട്ട് വെരി നൈസ് അത് ട്രെയിനിങ്ങിലൂടെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നാണ് ടൂക്കിൽ പറഞ്ഞത് അപ്പോൾ ഹീസ് നോട്ട് സിംഗിളിങ് ഔട്ട് എനി ബഡി ഹീസ് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണെന്നുള്ള രീതിയിൽ കാര്യം അവതരിപ്പിച്ചു ആൻഡ് യാ എല്ലാം കൊണ്ടൊരു പോസിറ്റീവ് റിസൾട്ട് ഈവൺ ദ ടീം മൊറാൽ മേസൺ മൗണ്ട് വന്നപ്പോൾ ഉണ്ടായ ഒരു ഡിഫറൻസ് അങ്ങനെ മൊത്തത്തിൽ ഇന്നലെ ടൂക്കൽ പ്ലേഡ് ഹിസ് കാർഡ്സ് റൈറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സബ്സ്റ്റിറ്റ്യൂഷൻസിലൂടെയാണ് നമ്മൾ ഇന്നലെ കളി ജയിച്ചത് ഓഫ് ഓഫ്കോഴ്സ് ദ റെഡ് കാർഡ് പ്ലേഡ് ഇറ്റ്സ് പാർട്ട് പക്ഷേ ഐ ബിലീവ് ജെയിംസ് വാർഡ് പ്രൗസിന് റെഡ് കാർഡ് കിട്ടിയില്ലെന്നുണ്ടെങ്കിലും വി വുഡ് ഹവ് വൺ ദാറ്റ് ഗെയിം ബിക്കോസ് ആ ഒരു ഒരു ഫീൽ ഉണ്ടായിരുന്നു സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് വാസ് റോക്കിംഗ് യെസ്റ്റർഡേ വി വെ കോൺസ്റ്റൻറ്റ്ലി സിംഗിങ് വി ആർ ദ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആ വി നോ വാട്ട് വി ആർ എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് റിസൾട്ടാണ് വി ആർ ഇൻ ടു ദി ഇൻ്റർനാഷണൽ ബ്രേക്ക് രണ്ടാഴ്ചത്തേക്ക് ഇനി നമുക്ക് ആർക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല ബട്ട് വിൽ ബി ബാക്ക് വിൽ ബി ഫേസിങ് ബ്രൻഫേഡ് ഒരു ടഫ് ലണ്ടൻ ഡാബി ആയിരിക്കും വെൻ വി കം ബാക്ക് അപ്പോൾ അതുവരെ That's it from Chelsea Karen. Thank you.